തായമ്പകയിൽ ആസ്വാദനത്തിന്റെ പുതിയ തലം തീർത്ത് മാർഗീശോഭിതയും മാർഗീരഹിതയും. ഇരട്ട തായമ്പകയിൽ സഹോദരിമാർ തീർത്ത വാദ്യവിസ്മയം അനുവാചകനെ ആസ്വാദനത്തിന്റെ പുതിയ തലത്തിലേക്ക് ഉയർത്തി. മണ്ണൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് അസുരവാദ്യത്തിൽ സഹോദരിമാർ താളവിസ്മയം തീർത്തത്. മണ്ണൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവത്തോടനുബന്ധിച്ചാണ് മാർഗീശോഭിതയും മാർഗീരഹിതയും ഇരട്ടത്തായമ്പക അവതരിപ്പിച്ചത്. കലാമണ്ഡലം കൃഷ്ണദാസിന്റെ മക്കളായ ഇരുവരും അസുരവാദ്യമായ ചെണ്ടയിൽ താളവാദ്യങ്ങൾ തീർത്തപ്പോൾ അത് ആസ്വാദകർക്കും വേറിട്ട അനുഭവമായി. ഇരട്ടിത്തായമ്പകയുടെ ഇരട്ടി മധുരമായിരുന്നു ആസ്വാദകരുടെ ഹൃദയത്തിലുണ്ടായത്. ചെണ്ടവാദ്യത്തെ അനശ്വരമാക്കിയ കുടുംബത്തിലെ ഇളം തലമുറ എന്നത് ഇരുവരുടെയും പ്രത്യേകതയാണ്. ആറാം വയസ്സിലായിരുന്നു ഇരുവരുടെയും അരങ്ങേറ്റം. കേളി, മേളപദം, ഫ്യൂഷൻ എന്നിവ ഇരുവരും അവതരിപ്പിക്കാറുണ്ട്. സ്കൂൾ കലോത്സവത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും നേടിയിട്ടുണ്ട്. നിരവധി വേദികളിൽ മാർഗീശോഭിതയും മാർഗീരഹിതയും അസുരവാദ്യവുമായി എത്താറുണ്ട്. മഹത്തായ പാരമ്പര്യം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഈ കലാകാരികളെ വ്യത്യസ്തമാക്കുന്നത്. ആദ്യമൊക്കെ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കുട്ടികളുടെ സ്നേഹപൂർവമായ ഇടപെടലും അമ്മയുടെ നിർബന്ധവുമെല്ലാമാണ് മാർഗീശോഭിതയെയും മാർഗീരഹിതയെയും ചെണ്ടമേളത്തിന്റെ ലോകത്തേക്ക് നയിച്ചത്. അച്ഛനാണ് കലാമണ്ഡലം കൃഷ്ണദാസ് ആണ് ഞങ്ങളുടെ ഗുരു. ഞാൻ എട്ടാമത്തെ വയസ്സിലാണ് ആദ്യം ചെണ്ട അരങ്ങേറിയത്. ആറാമത്തെ വയസ്സോട്ട് ചെണ്ട പഠിച്ചു തുടങ്ങി. ആദ്യം ഞങ്ങൾ ചെണ്ട പഠിക്കാനുള്ള ആഗ്രഹം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം സമ്മതിച്ചില്ല. പെൺകുട്ടികളായതുകൊണ്ട് അച്ഛൻ മാറ്റി നിർത്തി. പിന്നെ അച്ഛനോട് ഇങ്ങനെ വാശി പിടിച്ചിട്ടാണ് അച്ഛൻ പഠിക്കാനായിട്ട് ഞങ്ങളെ ക്ലാസ്സിനിരുത്തിയത്. ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പഠിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയിരുന്നു. അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ്. 2009 ഞങ്ങളുടെ അരങ്ങേറ്റം. ഞങ്ങൾ 6 ഒരുമിച്ചായിരുന്നു അരങ്ങേറിയത്. അതിനുശേഷം ഇപ്പോൾ 400 പരിപാടികൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് തായമ്പക മേളം, കേളി, മേളപ്പദം, ഇപ്പോൾ കഥകളിക്കൊട്ട് പഠിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഫ്യൂഷൻ അങ്ങനെ എല്ലാത്തിനും പോകാറുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യം തന്നെ ചെണ്ടയാണ്. അച്ഛൻ്റെ മുത്തശ്ശൻ പല്ലശ്ശന കൃഷ്ണമുന്നാടി ആരാശൻ, അത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മാവൻ പല്ലശ്ശന ചന്ദ്രമുന്നാടി ആരാശൻ, പിന്നെ അച്ഛൻ ഞങ്ങളുടെ അമ്മാവനും കൊട്ട് കലാകാരനാണ് കോട്ടയ്ക്കൽ പ്രസാദ്. ശോഭിത സി എ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. രഹിത തിരുവനന്തപുരം നാഷണൽ കോളേജിലെ എം ഗോ വിദ്യാർത്ഥിനിയുമാണ്. മണ്ണൂർക്കാവിൽ നടന്ന തായമ്പകയിൽ പല്ലശ്ശന ഗോകുൽ ഇടന്തലയും കലാമണ്ഡല ഉണ്ടി വലന്തലയും വിശാഖ കലാമണ്ഡല ഗോകുൽ കൊട്ടാരക്കര അജി പല്ലശ്ശന നിതീഷ് കൊട്ടാരക്കര ശരത്ത കലാമണ്ഡലം അർജുൻ എന്നിവരും വാദ്യങ്ങളുമായി എത്തി. ഇരുവരുടെയും നിഴലായി അമ്മ കൂടെ ഉണ്ടായിരുന്നു. പിതാവിൻ്റെ അനുഗ്രഹാശിസ്സും ഇവരോടൊപ്പമുണ്ട്. അമ്മയാണ് ഞങ്ങളുടെ കൂടെ അന്നും ഇന്നും എപ്പോഴും ഇങ്ങനെ പരിപാടിക്കൊക്കെ വരാറുള്ളത്. അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. ഇങ്ങനെ പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞ് അമ്മ ഞങ്ങളെ ഇതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് നിർത്തിയിട്ടില്ല. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് അമ്മ എപ്പോഴും പറയാറുള്ളത്. അമ്മയുടെ സപ്പോർട്ട് കാരണമാണ് അച്ഛൻ തന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ മുന്നിട്ട് ഇറങ്ങിയത്. കൈ പൊട്ടിയാലും ഞങ്ങൾ ശാരീരികമായിട്ട് വേദനിച്ചാലും അമ്മ എപ്പോഴും ഞങ്ങളുടെ നിഴലായിട്ട് തന്നെ, എവിടെ പഠിക്കുന്ന കാര്യത്തിലായാലും പ്രോഗ്രാമിന് പോവുകയാണെങ്കിലും പ്രാക്ടീസിനാണെങ്കിലും എവിടെയായാലും അമ്മ ഞങ്ങൾക്ക് നിഴൽ പോലെ തന്നെ ഉണ്ടാവും. കലോത്സവവേദിയിൽ ആദ്യമായിട്ടാണ് ബോയ്സിൻ്റെ കൂടെ മത്സരിച്ച ഒരു ഗേൾ ആദ്യമായിട്ടാണ് അന്ന് സ്റ്റേറ്റിൽ ഫസ്റ്റ് മേടിക്കുന്നത്. അത് അന്ന് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങളിൽ മാർഗീശോഭിതയും മാർഗീരഹിതയും അസുരവാദ്യത്തിൻ്റെ പുതിയ തലങ്ങൾ തേടുകയാണ്. ന്യൂസ് ബ്യൂറോ.
ചവറ